പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കാണിച്ച വീഴ്ചയാണ് സംസ്ഥാനത്ത് വീണ്ടും പ്രളയത്തിന് കാരണമെന്ന് പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ വ്യക്തമാക്കിയിരുന്നു. വലിയ ക്വാറികൾക്ക് സർക്കാർ കേരളത്തിൽ നിർബാധം അനുമതി നൽകുകയാണ്. കഴിഞ്ഞ വർഷം സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോഴും ആവർത്തിച്ചത്. ഇതിൽ സർക്കാരിന്റെ നയങ്ങൾ വഹിച്ച പങ്ക് വലുതാണ്. ചെറിയ വിഭാഗത്തിന്റെ താല്പര്യമാണ് സർക്കാർ പരിഗണിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ക്വാറികൾക്ക് അനുമതി നൽകുന്നത്. പൊതുജനങ്ങളുടെ താല്പര്യം സർക്കാർ മറന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നതിന് യു പി എ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനായിരുന്നു വി എൻ ഗാഡ്ഗിൽ. പക്ഷേ ഇതൊക്കെയാണ് യഥാർത്ഥ കാരണങ്ങളെന്ന് അറിയാമായിരുന്നിട്ടും പൊട്ടൻ കളിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മഹാപ്രളയവും ഉരുൾപൊട്ടലും വൻ നാശനഷ്ടം വരുത്തിവെച്ച കഴിഞ്ഞ വർഷം മാത്രം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അനുമതി നൽകിയത് 129 ക്വാറികൾക്കാണ്. ഒരു വർഷം കൊണ്ട് 3,53,00,000 ടൺ പാറക്കല്ലുകൾ പൊട്ടിച്ചെടുത്തു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. എന്നാൽ സർക്കാർ പട്ടികയിൽ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന 750 പാറമടകൾക്ക് പുറമെ 5,100 അനധികൃത ക്വാറികളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന കല്ലിന്റെ അളവ് എത്രയെന്ന കണക്കും സർക്കാരിന്റെ പക്കലില്ല. നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന 750 ക്വാറികളിൽ 83 പ്രളയ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളുണ്ടായ മലപ്പുറം ജില്ലയിലാണ്. നിലമ്പൂർ താലൂക്കിൽ മാത്രം 72 ക്വാറികൾ. വൻ ദുരന്തമുണ്ടായ കവളപ്പാറ മേഖലയിൽ മാത്രം പാറപ്പൊട്ടികൾ നടക്കുന്നത് 20 ക്വാറികളിലാണ്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ മാസം വരെ 62.81 ലക്ഷം ടൺ മണ്ണ് തുരന്നെടുത്തതായും കണക്കുണ്ട്. മണ്ണ് മാഫിയകൾ അനധികൃതമായി കടത്തുന്ന മണ്ണിന്റെ അളവ് ഇതിലേറെ വരും. അനധികൃത കരിങ്കൽ ക്വാറികളിൽ ഏറെയും സ്ഥിതി ചെയ്യുന്നത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ഭൂഗർഭജല നിരപ്പ് താഴൽ എന്നിവയ്ക്ക് കാരണമാകുന്നതിന് പുറമെ ഭൂചലനത്തിനും ഇവ കാരണമാകുന്നു. സംസ്ഥാനത്ത് 1983 2015 ഇടയിൽ 115 ഭൂമികളുണ്ടായി. ഈ ഭൂചലനങ്ങളുണ്ടായ 78 പ്രഭവകേന്ദ്രത്തിന്റെ 1 കിലോമീറ്ററിനുള്ളിൽ കരിങ്കിൽ ക്വാറികളുണ്ടായിരുന്നു. ചട്ടം ലംഘിച്ച് ഖനനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് 2,133 പരാതികളാണ് ഒരു വർഷത്തിനിടെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന് ലഭിച്ചത്. മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ കരിങ്കൽ, മണ്ണ്, മണൽ ഉൾപ്പെടെയുള്ള എല്ലാ ഖനനങ്ങളും നിർത്തിവെക്കാൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഖനനങ്ങൾക്ക് താൽക്കാലിക വിലക്ക് മാത്രമാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മഴ കുറയുമ്പോൾ വീണ്ടും ഖനനാനുമതി നൽകാനാണ് ജിയോളജി വകുപ്പിന്റെ തീരുമാനം. തലയ്ക്ക് വെളിവില്ലാത്ത തീരുമാനങ്ങളായി പിണറായി മന്ത്രിസഭ മുന്നോട്ട് പോകുമ്പോൾ ഈ സർക്കാരിനെ ഓർത്ത് തലയിൽ കൈവയ്ക്കാൻ പൊതുജനത്തിന് ഇപ്പോൾ നിർവാഹമുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.